നമസ്കാരം, ഞാൻ എൽദോസ്, ലൈഫ് കൊച്ചിയുടെ അശ്മന്നൂർ റിപ്പോർട്ടർ. COVID-19 പ്രതിരോധിക്കാൻ കേരള സർക്കാർ പുതിയതായിട്ട് ആവിഷ്കരിച്ച പദ്ധതിയുടെ ഭാഗമായി ഒരു ക്ലസ്റ്റർ മീറ്റിംഗ് ത്രിവേണി അംഗൻവാടിയിൽ വെച്ച് നടന്നു. അതിൻ്റെ വിശദീകരണവുമായി 10th ward നോഡൽ ഓഫീസർ ശ്രീ കെ എൻ കരീമും ടീം ലീഡർ ശ്രീമതി ടി എ വത്സലയും നമ്മളോട് സംസാരിക്കുന്നു. നമ്മളിപ്പോൾ ഈ കൂടിയിരിക്കുന്നത് നമ്മുടെ സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന ഈ COVID-19 മഹാമാരിക്കെതിരെ പോരാടുന്ന ഒരു സംവിധാനത്തെ പറ്റി പറയാൻ വേണ്ടിയാണ്. സർക്കാർ പുതിയതായിട്ട് നമ്മുടെ പഞ്ചായത്തുകളിലെല്ലാം ഈ COVID-19 ഇതിടെ നേരിടാൻ വേണ്ടി ക്ലസ്റ്റർ സംവിധാനം ആരംഭിച്ചിരിക്കുകയാണ്. ഈ ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ഓരോ വാർഡിലും ഒരു നോഡൽ ഓഫീസറുടെ കീഴിൽ ക്ലസ്റ്ററായിട്ട് രൂപീകരിക്കുകയാണ്. 20 മുതൽ 60 കുടുംബങ്ങൾ വരെയുള്ള ഒരു ഗ്രൂപ്പാണ് ഒരു ക്ലസ്റ്റർ. ആ ക്ലസ്റ്ററിൽ ഒരു 10 ആൾക്ക് ഒരു ആർ ആർ പി എന്ന് പറഞ്ഞാൽ റാപ്പിഡ് റെസ്പോൺസ് ടീം എന്നാണ് പറയുന്നത്. ഒരു RRT വീതം ഉണ്ടാവും. അങ്ങനെ 60 അംഗങ്ങളുള്ള ഒരു ഗ്രൂപ്പിൽ 6 RRTമാരുണ്ടാവും. അതിൽ ഒരാളെ ലീഡറായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കും. അപ്പോൾ ഒരാൾക്ക് 10 വീടുകൾ വീതമാണ് കൊടുക്കുന്നത്. ഒരു RRTക്ക് 10 വീട്. ആ 10 വീടിലെ മിക്കവാറും ആരോഗ്യപരമായ കാര്യങ്ങളും, ഇനി അവരാരെങ്കിലും ഇപ്പോൾ അതിൽ രോഗം വന്ന് പോസിറ്റീവായിട്ട് പട്ടിണി കിടക്കുന്നുണ്ടോ, അവിടെ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, വൃക്കരോഗമുണ്ടോ, ഷുഗർ ഉണ്ടോ, പിന്നെ ക്വാറന്റൈൻ ഉണ്ടോ, പോസിറ്റീവ് ഉണ്ടോ, അങ്ങനെ ഡെയിലി അവരുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കണം. അങ്ങനെ ആ കണക്ട് ചെയ്യുന്ന റിപ്പോർട്ട് ആ ക്ലസ്റ്ററിന്റെ ലീഡർ വാങ്ങിച്ച് ശേഖരിച്ച് അത് നോഡൽ ഓഫീസർക്ക് കൈമാറും. ഈ നോഡൽ ഓഫീസർ ഇതെല്ലാം ശേഖരിച്ച്, ഈ ക്ലസ്റ്ററിൽ നിന്നെല്ലാം ശേഖരിച്ച് പഞ്ചായത്തിലേക്ക് കൈമാറും. അതാണ് ഈ സംവിധാനം. ഈ സംവിധാനം നമ്മൾ രാഷ്ട്രീയപരമായിട്ടൊന്നും ഇതിന് ബന്ധമില്ല. ഇത് ഈ നോഡൽ ഓഫീസർ കീഴിലാണ് ഇത് കൈകാര്യം ചെയ്തു പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ കൂടിയതിൻ്റെ പ്രാധാന്യം എന്തെന്നാൽ, COVID-19 ഭാഗമായിട്ട് നമ്മുടെ വാർഡിനെ ഓരോ ക്ലസ്റ്ററുകളായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഈ വാർഡിലെ ആകെ 7 ക്ലസ്റ്ററുകളാണുള്ളത്. അതിൽ 7th ക്ലസ്റ്ററിലെ ലീഡറായിട്ട് പ്രവർത്തിക്കുന്നു. ഇതിൽ പ്രവർത്തിക്കുന്നത് അംഗൻവാടി ടീച്ചേഴ്സ്, ആശാ വർക്കർമാർ, അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, ഇവരെല്ലാമാണ് ഇതിൽ ഈ COVID-19 മുന്നണി പോരാളികളായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്, പ്രവർത്തിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. അശ്മന്നൂരിൻ്റെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ തീരുന്നില്ല. പുതിയ വാർത്തകളിലൂടെ നമുക്ക് വീണ്ടും കാണാം.